എല്ലാവർക്കും നമസ്കാരം. അനുസ് കിച്ചൺ വേർഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു മിക്സ്ചറാണ്. മിക്സ്ചർ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും അവൽ വെച്ചുകൊണ്ടുള്ള ഒരു മിക്സ്ചറാണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ കർണാടകയിലാണുള്ളത്. ഇവിടുത്തുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്നാക്കാണ് അവൽ മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അവൽ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ കാണും, അത്രയേ വേണ്ടൂ. അല്ലാതെ സാധാരണ മിക്സ്ചർ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ മുക്കിയൊന്നും പൊരിക്കുന്നില്ല. സാധാരണ ഒന്ന് വറവിടാൻ എത്ര എണ്ണ വേണോ അത്ര എണ്ണ, അത് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ഇത് നിലംകടലയാണ്, ഇത് പച്ചക്കടലയാണ്, ഫ്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഞാനിത് ഫസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വരണം. സാധാരണ നമ്മൾ മിക്സ്ചറിലൊക്കെ കഴിക്കില്ല, അതേപോലെ ആയി വരണം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കടലയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്തിട്ട് അവസാനം അതിലേക്ക് ഇട്ടാലും മതി. ഇതിപ്പോൾ ഫ്രൈ ചെയ്തതല്ല, പച്ചക്കടലയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തത്. കണ്ടില്ലേ പൊട്ടി വരുന്നുണ്ട് നന്നായിട്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിപ്പം 2 അല്ലി വെളുത്തുള്ളി തോലോടുകൂടെ തന്നെ ഞാനൊന്ന് ജസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ട്. മിക്സ്ചറിലൊക്കെ കാണില്ലേ അതേപോലെ 2 അല്ലിയേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല, യാതൊരു നിർബന്ധവും ഇല്ല. എനിക്കിപ്പോൾ കുറച്ച് വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ഇത് വറ്റൽ മുളക്, 2 വറ്റൽ മുളകാണ്. ചെറിയൊരു എരിവുണ്ടാവും വറ്റൽ മുളക് ചേർത്താൽ, കാണാനും കുറച്ച് കളർഫുള്ളായിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പില. അപ്പോൾ നമ്മളെ കടലയും മുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത് നമ്മുടെ പൊട്ടുകടല ചേർത്ത് കൂട്ടാം. പൊട്ടുകടല ഓൾറെഡി ഫ്രൈ ചെയ്തതാണ്, അതുകൊണ്ട് അധികം ടൈം എടുക്കില്ല. അതുകൊണ്ടാണ് അവസാനം ചേർക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആവട്ടെ. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. കിഷ്മിട്ട് ഇഷ്ടമാണെങ്കിൽ കിഷ്മിട്ട് ചേർക്കാം, ഗ്രീൻ പീസ് ഫ്രൈ ചെയ്തതുണ്ടെങ്കിൽ ചേർക്കാം. ഏത് വേണമെങ്കിൽ, മിക്സ്ചറാണല്ലോ, മിക്സ്ചറിൽ എല്ലാം ചേർക്കാം, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. മസാല എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി അതിൻ്റെ മണം മാറട്ടെ. നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനല്ലേ, അധികം മുളക് പൊടി ചേർക്കണ്ട. ഞാനിപ്പോൾ ഒരു
ഹാഫ് ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് കായം ചേർക്കാം, കായപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ കായപ്പൊടി ചേർക്കാം. മിക്സ്ചറിലൊക്കെ സാധാരണ കായപ്പൊടി ചേർക്കുന്നതാണ്, ഞാൻ അപ്പോൾ ചേർക്കുന്നില്ല. കാരണം എൻ്റെ മോള് കായപ്പൊടി ചേർത്താൽ അവൾക്ക് അത്ര ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. അവിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഈ അവിൽ നന്നായിട്ട് ഇതിൽ കിടന്ന് ഫ്രൈ ആയി വരണം, അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അവലിപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അവൽ നന്നായിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമ്മുടെ അവൽ മിക്സ്ചർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ പൊരിയില്ലേ, പൊരി വെച്ച് നമുക്ക് ഇതേ സെയിം ഐറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇതിവിടെ ഞങ്ങളിപ്പം കർണാടകയിലാണുള്ളത്. ഇവിടുത്തെക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഈ അവൽ വെച്ചും അവർ ചെയ്യും, അതേപോലെ തന്നെ പൊരി വെച്ച് പോയവർ അവർ ഈവനിങ് സ്നാക്കായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഈസി സ്നാക്ക് മിക്സ്ചറാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.